വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ജനകീയ വിശകലന സംവിധാനം ഒരുക്കാൻ ഹ്യൂം സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുമായി സഹകരിച്ചാണ് കാലാവസ്ഥ പഠനം രണ്ടായിരത്തിന് തുടക്കമിടുന്നത് ഉരുൾപൊട്ടലിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ജില്ലയെ മൂന്ന് സാധ്യതാ പ്രദേശങ്ങളായി തരംതിരിച്ച് ഭൂപടം നിർമ്മിക്കും തീവ്ര മഴയാണ് വലിയ ദുരന്തങ്ങൾ വിതച്ച മണ്ണിടിച്ചിലുകളുടെ കാരണമെന്നും കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ മഴയുടെ തീവ്രത മനസ്സിലാക്കുന്നതിന് ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വീതമുള്ള നൂറ്റിയെട്ട് ഗ്രിഡുകളായി തിരിക്കുകയും ഓരോ ഗ്രിഡിലെയും മഴയുടെ അളവ് കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയാണ് കാലാവസ്ഥാ പഠനത്തിന് അവലംബിച്ചത് രണ്ട് തരത്തിലാണ് ഉപകാരപ്പെടുത്തുക കാരണം ഇതൊരു ഇത്രയും വർഷം ഇതൊരു റിസർച്ച് മോഡിലായിരുന്നു അപ്പോൾ ഇനി തൊട്ടത് പബ്ലിക് ഡൊമൈനിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വയനാടിൻ്റെ ഏതൊക്കെ ഭാഗത്ത് എത്രത്തോളം മഴ പെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ധാരണ കിട്ടും രണ്ട് അതിതീവ്ര മഴ പെയ്യുന്ന ഭാഗം അതുപോലെ കുറഞ്ഞ മഴ പെയ്യുന്ന ഭാഗം അതുപോലെ വരൾച്ച സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നമ്മൾ കൃത്യമായ ഡാറ്റ പ്രകാരം നമുക്ക് ലഭ്യമായി ചെയ്യുന്നത് അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കാലാവസ്ഥ ഫോക്കാസ്റ്റിൽ തീവ്രമായിട്ടുള്ള മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് കാർഷിക വേണ്ട മാറ്റങ്ങൾ ഗ്രിഡുകളിൽ സ്ഥാപിച്ച മഴമാപിനിയിലെ വിവരങ്ങൾ ശേഖരിക്കുകയും സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിക്കുന്ന കാലാവസ്ഥാ പ്രവചനത്തെ ഓരോ ഗ്രിഡിലും സ്ഥാപിച്ച മഴ മാപിനിയിൽ നിന്ന് ശേഖരിക്കുന്ന മഴയുടെ അളവുമായി താരതമ്യം ചെയ്യുകയും ദിനം പ്രതിയുള്ള കാലാവസ്ഥാ വിവരങ്ങൾ സംപ്രേഷണം ചെയ്യുകയുമാണ് ജനകീയ സംവിധാനത്തിലൂടെ നിലവിൽ ചെയ്യുന്നത് ജനം വയനാട്